നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച, ചിങ്ങമാസം 3 ഈ മണിക്കൂറിലെ ഈ പ്രഭാതത്തിലെ 100 വാർത്തകളിലേക്കാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും മുൻപ് മൊഴി കൊടുത്തവർക്ക് പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി തീർപ്പാകും വരെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. നിലവിൽ സ്റ്റേ ഇല്ലെങ്കിലും റിപ്പോർട്ട് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷം സർക്കാർ തീരുമാനമെടുത്തേക്കും. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ CBI ഇന്ന് അപേക്ഷ നൽകും. സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾക്ക് ജൂലൈ 30 മുതൽ മൊറട്ടോറിയം അനുവദിക്കും. ഇന്ന് ചേരുന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. വായ്പാ ബാധ്യതകളിൽ ഇളവ് നൽകുന്നതും വായ്പകൾ എഴുതി തള്ളുന്നതും ചർച്ചയാകും. മുഖ്യമന്ത്രിയുടെ അടിയന്തര ധനസഹായത്തിൽ നിന്ന് വായ്പാ തുക പിടിച്ചതിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റയിൽ ഇന്ന് യൂത്ത് ലീഗ് മാർച്ച്. ചൂരൽമലയിൽ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും തെരച്ചിൽ ഇന്നും തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ JMMൽ പൊട്ടിത്തെറി. മുതിർന്ന നേതാവും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പൈ സോറൻ ഉടൻ പാർട്ടി വിടും. പുതിയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം. BJPയുടെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെന്ന് സൂചന. ഹിന്ദുസ്ഥാനി അവാം മോർച്ച അധ്യക്ഷൻ ജിതിൻ മാഞ്ചിയും ചമ്പൈ സോറനെ NDAയിലേക്ക് ക്ഷണിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ UDF. വടകര SP ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിക്കും. പ്രതിഷേധം ഗൂഢാലോചന നടത്തിയ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് മാർച്ച് K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്ന് സന്ദർശിക്കും. മാൽപേ കോഴിക്കോട് കണ്ണാടിക്കല്ലിലെ അർജുന്റെ വീട്ടിൽ എത്തി രാവിലെ 10 അവിടെ എത്തുക. തെരച്ചിൽ സംബന്ധിച്ച് നിലവിലെ സാഹചര്യം കുടുംബത്തെ അറിയിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് 3 കൂടി ശക്തമായ മഴ തുടരും. മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൂടിയാലോചനയാണ് പ്രധാന അജണ്ട. കീഴ്ഘടകങ്ങൾ ഇതുവരെ നടത്തിയ തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തും. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പാർട്ടി തലത്തിൽ വേണ്ട ഇടപെടലുകൾ ചർച്ചയാകും. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ബ്രാഞ്ചിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘം ഇന്ന് ഏറ്റെടുക്കും. കേസ് അന്വേഷിക്കുക ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP G. ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 10 സംഘം. മുൻ മാനേജറും മേട്ടുപ്പാളയം സ്വദേശിയുമായ മധാ ജയകുമാർ 26 സ്വർണം മോഷ്ടിച്ചു എന്നാണ് കേസ്. തിരുമലബാർ സഭയുടെ 32 മെത്രാൻ സിനഡിന്റെ 3 സമ്മേളനത്തിന് ഇന്ന് തുടക്കം. കാക്കനാട് സഭാസ്ഥാനത്ത് നടക്കുന്ന സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമായ 53 മെത്രാൻമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ പ്രധാന വാർത്തകളിലേക്ക്. കൊല്ലം കുണ്ടറ സ്വദേശിനി പുഷ്പലതയുടെ മരണത്തിൽ മകൻ അഖിൽ കുമാറിനെതിരെ കൊലക്കുറ്റം ചുമത്തി. മുത്തച്ഛനെ ആക്രമിച്ച കേസിൽ വധശ്രമക്കുറ്റവും ചുമത്തി. ഒളിവിൽ കഴിയുന്ന അഖിൽ കുമാറിനായി അന്വേഷണം വ്യാപിപ്പിച്ചു. കോഴിക്കോട് അത്തോളി വേളൂരിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. പ്രദേശത്ത് പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ചുപോയ വാഹനം മറ്റ് 3 വാഹനങ്ങളിൽ ഇടിച്ചു. വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടി. അങ്കമാലി പെരുമ്പാവൂർ MC റോഡിലാണ് സംഭവം. ഒരാൾ പിടി. ലോകത്തിലെ ആദ്യ അഗ്രികൾച്ചറൽ തീം പാർക്ക് മാംഗോ മെഡോസ് ഏർപ്പെടുത്തിയ പരിസ്ഥിതി രത്ന പുരസ്കാരത്തിന് അർഹരായ കടുത്തുരുത്തി സെയിന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ 10 വിദ്യാർത്ഥിനി ലയ മരിയ ബിജുവിനും സഹോദരൻ 6 വിദ്യാർത്ഥി ലീൻ ബി പുളിക്കനും മോൻസ് ജോസഫ് MLA പുരസ്കാരം സമ്മാനിച്ചു. പ്രശസ്തി പത്രവും 10,001 അടങ്ങുന്നതാണ് പുരസ്കാരം. മാംഗോ മെഡോസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ അധ്യക്ഷനായി. ദേശീയ കാർട്ടൂൺ മേള കാരിട്ടൂൺ ഈ മാസം 21 മുതൽ 25 വരെ കൊച്ചിയിൽ നടക്കും. കേരള കാർട്ടൂൺ അക്കാദമി
കേരള ലളിതകല അക്കാദമി, ചവറ കൾച്ചറൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് മുഖ്യാതിഥിയാകും. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കേരള കാർട്ടൂൺ അക്കാദമി കാരിക്കേച്ചർ ചലഞ്ച് സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗിന് തയ്യാറെടുക്കുന്ന കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ക്രിക്കറ്റ് ക്ലബിന്റെ ലോഗോ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. കോഴിക്കോട് ബീച്ച് കൾച്ചറൽ സ്റ്റേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലോഗോ ലോഞ്ച് നടത്തി. കോഴിക്കോട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സനിൽ ചന്ദ്രൻ കെ വി ടീം ജേഴ്സി വൈസ് ക്യാപ്റ്റൻ സൽമാൻ നിസാറിനു നൽകി. കോഴിക്കോട് ക്രിക്കറ്റ് ഗ്രൌണ്ട് നിർമ്മിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻകൈയെടുത്താൽ സർക്കാർ പിന്തുണയ്ക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കൊല്ലം ഈ മാസം 22 സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക, ലൈസൻസ് നിയമം ലഘൂകരിക്കുക, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയമവ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ വർക്ക്ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കില്ല. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് രാജ് ഭരണഘടനാ വ്യവസ്ഥകളെക്കുറിച്ചും ഗ്രാമസഭ വാർഡ് സഭകളുടെ അവകാശങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചുമായിരുന്നു പ്രഭാഷണം. കോളേജിലെ നാഷണൽ സർവീസ് സ്കീം, സാമ്പത്തിക ശാസ്ത്ര വിഭാഗം, കൊച്ചിൻ കോർപ്പറേഷന്റെ യു ക്യാൻ ഹീൽ കൊച്ചി, കേരള സിവിൽ സൊസൈറ്റി, എഡ്രാക് എന്നീ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോളേജ് മാനേജർ റവറന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ അധ്യക്ഷനായി. കൊച്ചി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത് പങ്കെടുത്തു. കോഴിക്കോട് കല്ലായി വട്ടാമ്പൊയിലിൽ വാഹനാപകടം. ബൈക്കിൽ ബസ്സിടിച്ച് 2 മരിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ 1.5 വയസ്സുകാരിക്ക് പരുക്ക്. മഞ്ജുമല സ്വദേശി ഡേവിഡ് വിനീത ദമ്പതികളുടെ മകൾ ദർശിനിക്കാണ് പരിക്കേറ്റത്. മേൽക്കൂരയ്ക്ക് അടിയിൽപ്പെട്ട ഇരുവരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. 2021 കാട്ടാക്കടയിൽ നിന്ന് ഇരുചക്രവാഹനം മോഷ്ടിച്ചു കടന്ന പ്രതി വർഷങ്ങൾക്കു ശേഷം തമിഴ്നാട് ശുചീന്ദ്രത്ത് പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത് നാഗർകോവിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജയശീലൻ. കേരള രജിസ്ട്രേഷൻ വാഹനമായതിനാൽ തമിഴ്നാട് പോലീസ് കേരള പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. പത്തനംതിട്ട ചെറുകോൽ നാരങ്ങാനം റാന്നി കുടിവെള്ള പദ്ധതി പ്രതിസന്ധിയിൽ. കീക്കൊഴൂരിൽ ജലശുദ്ധീകരണ പ്ലാന്റിന് ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പത്തനംതിട്ട ചാലപ്പള്ളിയിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. കാൽനട ഇരുചക്ര വാഹന യാത്രികർ ദുരിതത്തിൽ. കുഴിയടയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. തിരുവനന്തപുരം ആര്യനാട് 1.5 ജമന്തിപ്പൂ കൃഷി ആരംഭിച്ചു. പഞ്ചായത്ത് കൃഷിഭവൻ, കുടുംബശ്രീ എന്നിവരുടെ സഹായത്തോടെയാണ് കൃഷി. ഓണത്തിന് വിളവെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം പുനലൂരിൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച ക്രഷർ യൂണിറ്റ് പൂട്ടിച്ചു. പുനലൂർ നഗരസഭയുടേതാണ് നടപടി. വീടുകൾക്ക് വിള്ളൽ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. കൊല്ലം കായംകുളം സംസ്ഥാന പാതയിലെ റോഡ് നിർമ്മാണം യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു. വാഹനങ്ങൾ വഴി തിരിച്ചുവിടുകയോ മുന്നറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യാത്തതാണ് ദുരിതത്തിന്റെ കാരണം. പ്രേമം സിനിമയിലൂടെ ഹിറ്റായ ആലുവ നീർപ്പാലത്തിലെ പ്രവേശനം നിരോധിച്ചു. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതോടെയാണ് പാലം അടയ്ക്കണമെന്ന് വാർഡ് കൌൺസിലർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ സഹായം. സംഘടന സ്വരൂപിച്ച 612,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് ICRT ഗോൾഡ് അവാർഡ്. ഈ മാസം 30-31 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന കോൺഫറൻസിൽ അവാർഡ് കൈമാറും. കാലടി അകവൂർ ഹൈസ്കൂളിന് സമീപം വാഹനാപകടം. ബൈക്ക് ഓട്ടോറിക്ഷയിലിടിച്ചാണ് അപകടം. ബൈക്ക് യാത്രികർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും പരുക്ക്. പാലക്കാട് ഒലവക്കോട് താണാവ് റോഡിന്റെ അറ്റകുറ്റപ്പണി അനിശ്ചിതത്വത്തിൽ. ദേശീയപാത അനുമതി നൽകിയാൽ മാത്രമേ PWD NH വിഭാഗത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയൂ. കൊൽക്കത്ത RG Kar മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിശബ്ദ പ്രതിഷേധവുമായി കൊച്ചി മീബോ കെയർ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ. ചങ്ങമ്പുഴ പാർക്കിൽ മെഴുകുതിരി കത്തിച്ചു നടത്തിയ പ്രതിഷേധത്തിൽ ഡോക്ടർ തോമസ് മത്തായി, KRRA റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.
ജീവകാരുണ്യ സംഘടനയായ ചാവക്കാട് തിരുവത്ര ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റ് 6 വാർഷികം ആഘോഷിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷനായി. വിരമിച്ച അധ്യാപകരെയും ചാവക്കാട് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിത ബാധിതർക്ക് വീടൊരുക്കാൻ AIYF തൃശൂർ നാട്ടിക മണ്ഡലം കമ്മിറ്റി മെഗാ ബിരിയാണി മേള സംഘടിപ്പിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ സത്യനന്ദിക്കാട് പരിപാടിയുടെ ഭാഗമായി. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂൾ 1994 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ 5 സംഗമം നടന്നു. രാജീവ് വാതുക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിനോദ് പാലിശ്ശേരി അധ്യക്ഷനായി. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കൊയിലാണ്ടി നോർത്ത് സെക്ഷൻ, കക്കോടി സെക്ഷൻ, വെള്ളിമാടുകുന്ന് സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. കോഴിക്കോട് വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ അധ്യാപകരുടെ ഒഴിവ്. കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങളിലാണ് ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ സ്കൂൾ ഓഫീസിൽ. സംസ്ഥാന സർക്കാരിന്റെ 3 വാർഷികത്തോടനുബന്ധിച്ചുള്ള 400-ദിന പരിപാടിയുടെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലാ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കും. മണപ്പുള്ളിക്കാവിലെ കോസ്മോപൊളിറ്റൻ ക്ലബിൽ രാവിലെ 9:30 മുതൽ മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിലാകും അദാലത്ത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. KSFE ചെയർമാൻ K വരദരാജൻ, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ എന്നിവർ പങ്കെടുക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ പാലക്കാട് സിറ്റിംഗ് ഇന്ന് രാവിലെ 11 മുതൽ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സിറ്റിംഗ്. ന്യൂസിലേക്ക് വീണ്ടും ഇനി ദേശീയ വാർത്തകൾ. ഗുജറാത്തിന് പിന്നാലെ കർണാടകയിലും സിക്ക വൈറസ്. ബംഗളൂരുവിൽ 5 രോഗം സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടൂറാവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് നീക്കം. പ്രതിഷേധിക്കുന്ന റെസിഡന്റ് ഡോക്ടേഴ്സിനെ ഗവർണർ സന്ദർശിച്ചിരുന്നു. രാജ്യത്തെ മുൻനിര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് GST വകുപ്പിന്റെ നോട്ടീസ്. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവയിൽ ഡൽഹി IITയും അണ്ണാ സർവകലാശാലയും. ഗവേഷണ ഫണ്ടിങ്ങുകളുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകളിലാണ് വിശദീകരണം തേടിയത്. 1 മറുപടി നൽകണമെന്ന ആവശ്യം. രാജസ്ഥാനിലെ ഉദയ്പൂരിലുണ്ടായ വർഗീയ സംഘർഷത്തിന് നേരിയ ശമനം. പരുക്കേറ്റ വിദ്യാർത്ഥിയെ കാണാൻ കുടുംബാംഗങ്ങളെ അനുവദിച്ചില്ലെന്നാരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ റാലി നടത്തി. കുട്ടിയുടെ ആരോഗ്യനില വ്യക്തമാക്കി മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന് ആശുപത്രി അധികൃതർ. മൊബൈൽ ഫോൺ തട്ടിയെടുത്തയാളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ട്രെയിനിൽ നിന്ന് വീണ് ഒഡീഷ സ്വദേശിയുടെ കാൽ നഷ്ടമായി. അപകടം നടന്നത് ചെന്നൈയിലെ കോരിക്കുപേട്ടിന് സമീപം. 2 അറസ്റ്റ്. ചെന്നൈയിൽ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാലിന്റെ മൃതദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് 7 ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആഫ്രിക്കയിലെ എംപോക്സ് വ്യാപനത്തിൽ ആശങ്കയുമായി ഇന്ത്യൻ കയറ്റുമതിക്കാർ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ആഫ്രിക്ക നിർണായക മേഖല. കൂടുതൽ രാജ്യങ്ങളിലേക്ക് രോഗം വ്യാപിച്ചാൽ കയറ്റുമതി പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് വ്യാപാരികൾ. തമിഴ്നാട്ടിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചെന്ന വാർത്തകൾ തള്ളി തമിഴ്നാട് ആരോഗ്യവകുപ്പ്. വിദേശത്ത് നിന്ന് എത്തുന്നവരെ എയർപോർട്ടുകളിൽ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി M സുബ്രഹ്മണ്യം. ഉത്തർപ്രദേശിൽ 5 ക്ലാസ്സുകാരിയെ മർദ്ദിച്ച അധ്യാപകനെതിരെ നടപടി. അധ്യാപകൻ അജിത് യാദവിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് തേടി. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത രണ്ടാനച്ചന് 20 കഠിന തടവും 50,000 പിഴയും. കുട്ടിയുടെ മാതാവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. 2019 കേസിനാസ്പദമായ സംഭവം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അനധികൃതമായി കന്നുകാലികളെ കടത്താനുള്ള ശ്രമം തടഞ്ഞു. ട്രക്ക് ഡ്രൈവർക്കെതിരെയും കന്നുകാലികളുടെ ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. ചെങ്കൽപ്പെട്ടിൽ വെച്ച് അനിമൽ വെൽഫെയർ വോളണ്ടിയേഴ്സ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഇനി രാജ്യാന്തര വാർത്തകൾ നോക്കാം.
റഷ്യയുടെ കൂസ്ക് മേഖലയിലെ മറ്റൊരു സുപ്രധാന പാലം കൂടി യുക്രൈൻ തകർത്തു. സേം നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർത്തത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സൈനിക കമാൻഡർ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തു. ഒരാഴ്ചക്കിടെ യുക്രൈൻ തകർക്കുന്ന രണ്ടാമത്തെ റഷ്യൻ പാലമാണിത്. വടക്കൻ അയർലൻഡിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തി. ബെൽഫാസ്റ്റിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ നിന്നാണ് ബോംബ് ലഭിച്ചത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി 400-ലേറെ വീടുകൾ ഒഴിപ്പിച്ചു. റഷ്യയിൽ ഭൂചലനത്തിന് ശേഷം ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനവും 8 കിലോമീറ്റർ വരെ ഉയരത്തിൽ പുകയും ചാരവും തെറിച്ചെന്ന് റഷ്യൻ ഏജൻസി TASS. റഷ്യയുടെ കിഴക്കൻ കംചത്ക മേഖലയിലാണ് ഷിവലൂഖ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെതിരായ അധിക്ഷേപം തുടർന്ന് ഡൊണാൾഡ് ട്രംപ്. കമലാ ഹാരിസിനേക്കാളും സൗന്ദര്യം തനിക്കുണ്ടെന്ന പ്രസ്താവന. പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെയാണ് ട്രംപിന്റെ പരാമർശം. ബ്രസീലിയൻ ജഡ്ജി അലക്സാണ്ടർ ഡി മോറസിനെ ഹാരി പോട്ടറിലെ വോൾഡെമോറുമായി താരതമ്യം ചെയ്ത് എലോൺ മസ്ക്. എക്സിന്റെ ബ്രസീലിലെ പ്രവർത്തനം അവസാനിപ്പിച്ചതിനു ശേഷം വന്ന പോസ്റ്റ് ചർച്ചയാകും. US വാഹനാപകടം. അപകടം ടെക്സസിൽ, 5 പേർ മരിച്ചു. UAE തീരത്ത് ഒമാൻ കടലിൽ നേരിയ ഭൂചലനം. UAEയിലെ ചിലയിടങ്ങളിൽ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടെന്ന വിവരം. ഒമാൻ കടലിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിൽ സൈബർ ഭീഷണികളിൽ നിന്ന് ഇടപാടുകാരെ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതിയുമായി സെൻട്രൽ ബാങ്ക്. ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ മാർഗനിർദ്ദേശങ്ങളും സെൻട്രൽ ബാങ്ക് പുറത്തിറക്കി. കനത്ത ചൂടിൽ ജോലി ചെയ്യുന്ന ഡെലിവറി ഡ്രൈവേഴ്സിന് കൂടുതൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ശീതീകരിച്ച 20 വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് RTA. എമിറേറ്റിന്റെ മറ്റിടങ്ങളിലും ഇത്തരം വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കും. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യയിൽ ആഡംബര കാർ വിൽപ്പന കുതിച്ചുയർന്നു. പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച ലംബോഗിനിയും ഫെറാറിയും. രാജ്യത്ത് സൂപ്പർ ലക്ഷറി കാറുകളുടെ വിൽപ്പന തുടർച്ചയായ 3-ാം വർഷവും ഉയർന്നു തന്നെ. ഇലക്ട്രിക് ബൈക്കുകൾ പുറത്തിറക്കാൻ ഒരുങ്ങി ഒല. എക്സ്ഷോറൂം വില 74,999 രൂപ മുതൽ. പുതിയ ഈ ബൈക്കുകൾ 3 വ്യത്യസ്ത വേരിയന്റുകളിൽ. ഇന്ത്യയിലെ തങ്ങളുടെ തൊഴിൽ സേനയിൽ വനിതകൾക്ക് വലിയ പങ്കാളിത്തമെന്ന് ഫോക്സ്കോൺ CEO. വിശദീകരണം. ഇന്ത്യയിലെ ഐഫോൺ അസംബ്ലി പ്ലാന്റുകളിൽ വിവാഹിതരായ സ്ത്രീകളെ ഒഴിവാക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനൊരുങ്ങി വിവോ T3 Pro 5G. ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കമ്പനി 21 മാസം പുറത്തുവിടും. ആഗോള വിപണിയിൽ പുറത്തിറക്കാനൊരുങ്ങി ടെക്നോസ്പാക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഓപ്ഷനുകളിൽ ഫോൺ ലഭ്യമാകും. 5000 mAh ബാറ്ററിയാണ് ഫോണിൽ ഉള്ളത്. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച BSA Gold Star 650 Bike. എക്സ്ഷോറൂം വില 2,99,000 രൂപ. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ പ്രധാന സവിശേഷത. സിട്രൻ ബസാൾട്ടിന്റെ മുഴുവൻ വേരിയന്റുകളുടെയും വില പ്രഖ്യാപിച്ചു. ടോപ് സ്പെക് വേരിയന്റിന് 13.62 ലക്ഷം രൂപ. കമ്പനി 3 പതിപ്പുകളിലും 2 പവർ ട്രെയിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യും. ഇനി കായിക വാർത്തകളിലേക്ക്. അർജന്റീന താരം മാർക്കോസ് അക്വിനിയ റിവർ പ്ലേറ്റിലേക്ക്. നിലവിൽ സ്പാനിഷ് ക്ലബ് സെവിയയുടെ താരമാണ് അക്വിനിയ. ബാഴ്സലോണ യുവതാരം അൻസു ഫത്തിയെ സ്വന്തമാക്കാൻ വോൾസ് രംഗത്ത്. ബാഴ്സലോണയിൽ 2027 വരെ താരത്തിന് കരാറുണ്ട്. പുതിയ പരിശീലകൻ ഹാൻസി ഫ്ലൈക്കിന് അൻസുവിനെ നിലനിർത്താൻ താൽപര്യമില്ല എന്നാണ് റിപ്പോർട്ട്. ഡ്യൂറൻ കപ്പിലെ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരം റദ്ദാക്കിയതിനെതിരെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷൻ കല്യാൺ ചൌബേ. മത്സരം റദ്ദാക്കാൻ പാടില്ലായിരുന്നു. വനിതാ ഡോക്ടറുടെ കൊലപാതക കേസിലെ കുറ്റവാളികളെ പിടികൂടണമെന്നാണ് ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നതെന്നും കല്യാൺ ചൌബേ. മാഞ്ചസ്റ്റർ സിറ്റി കുപ്പായത്തിലെ 100-ാം മത്സരം ഗോളോടെ ആഘോഷമാക്കി എർലിംഗ് ഹാലൻഡ്. സിറ്റിക്കായി 91-ാം ഗോളാണ് ഹാലൻഡ് നേടിയത്. ഇനി കലാ സാംസ്കാരിക സിനിമാ രംഗത്തു നിന്നുള്ള വാർത്തകൾ. ഒരു ജാതി ജാതകം എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം പുറത്തിറങ്ങി. വിനീത് ശ്രീനിവാസനെ നായകനാക്കി M. Mohanan സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒരു ജാതി ജാതകം. നിഖിൽ അവിമൽ, ഇന്ദു തമ്പി, ഐശ്വര്യ മിഥുൻ, ചിപ്പി ദേവസി എന്നിവർ പ്രധാന വേഷത്തിൽ.
ഹൊറർ ത്രില്ലർ ഹണ്ടിൻ്റെ ട്രെയിലർ പുറത്തിറക്കി. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ഭാവന. ചിത്രം ഈ മാസം 23 തിയേറ്ററിലെത്തും. സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്ന വരാഹം എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സുരേഷ് ഗോപി, സുരാജ് വെഞ്ഞാറമൂട്, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ വ്യത്യസ്തങ്ങളായ ഗെറ്റപ്പുകൾ പോസ്റ്ററിലുണ്ട്. ലോക സംഗീത പ്രേമികളെ കയ്യിലെടുത്ത മലയാളി ഹനുമാൻ കൈൻഡ് ഇനി ആഷിഖ് അബു പടത്തിൽ. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് സൂരജ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. ഭീര എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കൂടൽ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നു. ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാട് എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ടൈറ്റിൽ ലോഞ്ചിന് നാദിർഷാ, അജയ് വാസുദേവ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധർമ്മജൻ ബോൾഗാട്ടി എന്നിവർ പങ്കെടുത്തു. ഇനി ഫാക്ട് ചെക്ക്. റഷ്യൻ അതിർത്തി കടന്നുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് യുക്രൈൻ പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കി പുഞ്ചിരിയോടെ പ്രതികരിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. 2023 ലിത്വാനിയയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലെ സെലൻസ്കിയുടെ വീഡിയോ ആണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സുരക്ഷാ ഗാർഡിനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. ഭീകരാക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം. ക്രൊയേഷ്യയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. ഏക്കറുകണക്കിന് വനഭൂമി കത്തി നശിച്ചു. തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അഗ്നിരക്ഷാസേന. ബാഗ്ദാദിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. 17 പേർക്ക് പരുക്ക്. അപകടം കാറിൽ ബസ്സിടിച്ചു. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തകൾ. ജപ്പാനിലെ ഇബാറക്കിയിൽ ഭൂചലനം 5.1 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. ഓസ്ട്രേലിയയിൽ കനത്ത മഴ. വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.